आकाशे तारकम लिंगम पाताले हाटकेश्वरम मृत्युलोके महाकालम लिंगत्रयम नमोस्तुते। अवंतिक अवंतपुरी प्रात्कल्प विशाल स्वर्णशृंग उज्जयिनी उज्जयिनीलेक्ക് ഏവർക്കും സ്വാഗതം। പുരാതന കാലം മുതൽ ഉജ്ജയിനിയിലെ പവിത്ര ഭൂമി തന്റെ ഭവ്യതയാൽ ലോകത്തെ തന്നിലേക്ക് ആകർഷിക്കുന്നു। അയോധ്യ മഥുര മായ കാശി കാഞ്ചി അവന്തിക पुरी द्वारावती चैव सप्तता मोक्षदायिका। अवंतिकापुरी सनातन धर्मत्तिले एषु पुण्यपुरिकलिलोन्न। गरुडपुराणमनुसरिच्च अवंतिकयेक्कुरिच्चुल्ल परामर्शम् अतायत् इन्नत्ते उज्जयिनियेक्कुरिच्चु परयुन्नत् मोक्षम् प्रदानम् चेय्युन्न एषु नगरंगलिल उल्पेडुन्नु एन्नाण्। पुराणंगलिलुम् इत् परामर्शिक्कुन्नुण्ट्। अतायत् काशि भारतवर्षत्तिले आद्यचक्रत्तिल काशि अथवा वाराणसी, स्वादिष्ठान चक्रत्तिल कांची, मणिपूर् चक्रत्तिल अवंतिकयुम् स्थिति चेय्युन्नु। नाभिदेशत्त् आत्मसाक्षात्कारवुम् भक्तवत्सलनुम् कल्पतरुवुमाय श्री महाकालेश्वर भगवान् एल्ला समयत्तुम् सन्निहितनाण्। अवंतिये महाविष्णुविन्टे पादंगलेन्नुम् विळिक्कुन्नु, अतायत् विष्णुपादम्। अविडे विष्णु पत्तु प्रतिष्ठकळायि अनुभववेद्यमाकुन्नु। पुण्यभूमियाय उज्जयिन् नगरम् जगदम्ब माहर् सिद्धिक्कु पेरुकेट्टतान्। सती माताविन्टे कैमुट्टु वीणु एन्नु करुतप्पेडुन्न ई देशम् शक्तिपीठमायि कणक्काक्कप्पेडुन्नु। ई पुण्यभूमियिल 84 शिवलिंगंगळुडे रूपत्तिलाण शिवन् कुडिकोळ्ळुन्नत्। अष्टभैरवन्, ഏകാദശ രുദ്രന്‍, 12 ആദിത്യന്‍, 6 ഗണപതി, 24 ദേവതകള്‍ എന്നിവര്‍ കുടികൊള്ളുന്നു। സനാതന സംസ്കാരത്തിന്റെ ഉജ്ജ്വല പവിത്ര സ്തംഭങ്ങളിൽ എപ്പോഴും ഉജ്ജയിനിക്ക് മുഖ്യസ്ഥാനമുണ്ട്। ഉജ്ജയിനിയുടെ ഭൂമി മഹാരാജ വിക്രമാദിത്യന്റെ ഭൂമിയാണ്, ഇത് ഭർതൃഹരിയുടെ ഭൂമിയാണ്, ഇത് കാളിദാസന്റെ ഭൂമിയാണ്, ഒപ്പം വരാഹമിഹിരന്റെയും ഭൂമിയാണ്। ഭൂമിയുടെ നാഭികേന്ദ്രം എന്ന അഭിമാനകരമായ പദവി ഈ സ്ഥലത്തിന് പ്രാപ്തമാണ്। പ്രാചീന കാലം മുതൽ ഇതിന് അഭിമാനകരമായ നേട്ടം കൈവരിക്കാനായിട്ടുണ്ട്। വാസ്തവത്തിൽ പരമശിവന്റെ ഈ ഭൂമിയിൽ നിന്നാണ് കാലഗണന നടന്നിരുന്നത്। സ്കന്ദപുരാണം അനുസരിച്ച് ശിവനിൽ നിന്നും ജനിച്ച് ഭൂമിയുടെ പുത്രനായി പറയപ്പെടുന്ന നവഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വയുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ഈ സ്ഥലത്തെ। ഇവിടെ മംഗളനാഥൻ തന്നെ ശിവലിംഗ രൂപത്തിൽ ഭക്തർക്ക് ക്ഷേമം ചെയ്യുന്നു। പുരാണ ഗ്രന്ഥങ്ങൾ പ്രകാരം 12 ജ്യോതിർലിംഗങ്ങളുണ്ട്। അവിടെ പരമശിവൻ പ്രത്യേക രൂപത്തിൽ കുടികൊള്ളുന്നു। സർവചരാചരങ്ങളിലും ഭഗവാൻ കുടികൊള്ളുന്നു। ഭഗവാന്റെ ശക്തി നമുക്ക് സകല ചരാചരങ്ങളിലും ദൃശ്യമാണ്। ഇവിടുത്തെ പ്രത്യേകത ഇത് ഭൂമിയുടെ മധ്യകേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്। പ്രളയം പോലും ഈ ഭൂമിയെ ബാധിക്കില്ലെന്ന് കണക്കാക്കപ്പെടുന്നു। വാൽമീകി മഹാകവി മുതൽ കശ്യപ് വരെയുള്ള അനേകം മുനിമാരുടെ തപസ്ഥാനങ്ങളാണ് ക്ഷിപ്രാതീരവും ഉജ്ജയിനി ദേശവും। സമുദ്രമഥനത്തിനു ശേഷം അമൃതകലശത്തിലെ അമൃതബിന്ദുക്കൾ വീണ സ്ഥലം കൂടിയാണ് ഉജ്ജയിനി। അതുകൊണ്ടാണ് 12 വർഷം കൂടുമ്പോൾ സിംഹസ്ഥ കുംഭം ഇവിടെ നടക്കുന്നത്। ചക്രവർത്തിമാരുടെ ചക്രവർത്തി വിക്രമാദിത്യന്റെ ഭരണകാലത്ത് സനാതന കാലഘട്ടവുമായുള്ള ഉജ്ജയിനിയുടെ അഗാധമായ ബന്ധം അതിന്റെ പാരമ്യത്തിലെത്തി। വിക്രമാദിത്യന്റെ കാലത്താണ് ജ്യോതിഷ ഗണനകളിൽ വികസനവും അഭിവൃദ്ധിയും ഉണ്ടായത്। കർക്കടക വൃത്തം എന്ന അക്ഷാംശ രേഖയും ഇവിടെയുള്ള മഹാകാൽ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളിലൂടെ കടന്നുപോകുന്നു। അതായത് മഹാകാലന്റെ നഗരി പ്രളയക്കെടുതിയിൽ നിന്ന് പോലും മുക്തമാണ്। ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രപരമായ രൂപം ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നിരിക്കാം। അക്കാലം മുതൽ ഉജ്ജയിനി ഭാരതത്തിന്റെ കേന്ദ്രമാണെന്ന് കരുതി പോന്നിരുന്നു। ശങ്കരന്റെ സാന്നിധ്യത്തിൽ ഒന്നും സാധാരണമല്ല, എല്ലാം അലൗകികമാണ്।
അസാധാരണമാണ്, അവിസ്മരണീയമാണ്, അലൗകികമാണ്, അവിശ്വസനീയമാണ്. മഹാകാലന്റെ ആശീർവാദം ലഭിക്കുമ്പോൾ കാലന്റെ രേഖകൾ പോലും ഇല്ലാതാകും, സമയത്തിന്റെ അതിരുകൾ ഇല്ലാതാകും, അനന്തമായ അവസരങ്ങൾ ദൃശ്യമാകും, അവസാനത്തിൽ നിന്ന് അനന്തയാത്ര ആരംഭിക്കുന്നു. നാഭിസ്ഥാനത്തിന്റെ ഈ ഊർജം വിപുലപ്പെടുത്തുന്നതിനും മഹാകാലേശ്വരന്റെ ദർശനവും ആരാധനയും ലോകമെമ്പാടും പ്രാപ്യമാക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകാല സമുച്ചയത്തിന്റെ വിപുലീകരണ പദ്ധതി വിഭാവനം ചെയ്യുകയും ഈ വിപുലീകരണ പ്രവർത്തനങ്ങൾ 2019 മാർച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. കൊറോണ മഹാമാരി പോലെയുള്ള പ്രതിസന്ധികൾക്കിടയിലും രാവും പകലും അശ്രാന്ത പരിശ്രമത്തിലൂടെ ഈ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഒടുവിൽ രാജ്യത്തിന് പുതുക്കിയ മഹത്തായ അതുല്യവും അലൗകികവുമായ മഹാകാൽ ലോക് ലഭിച്ചു. മഹാകാൽ മഹാകായ മഹാകാൽ ജഗത്പതേ മഹാകാൽ മഹായോഗിൻ മഹാകാൽ നമോസ്തുതേ. മഹാകാൽ ലോക് എന്ന ചിന്തയ്ക്ക് ശുഭാരംഭം കുറിച്ചത് 2016-17 ആ സ്വപ്നം 2022 സാക്ഷാത്കരിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഇത് തുതിയായ കാര്യായ ബദ്ധാകടിയം എന്ന മഹാമന്ത്രവുമായി മുന്നേറുന്ന രാഷ്ട്രത്തിനുള്ള ഒരു കാര്യാഞ്ജലിയാണ്. ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താൽ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. ശിവമയമായ ഈ ലോകം അത്ഭുതകരവും ഗംഭീരവുമാണ്. ഇവിടുത്തെ ഫ്രസ്കോകൾ ശിവപുരാണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. എല്ലാ ദിക്കുകളിൽ നിന്നും തുറന്നിരിക്കുന്ന ഈ സന്നിധിയിലേക്ക് പിനാകി, ശംഖ്, നന്ദി, നീലകണ്ഠ എന്നീ കവാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നന്ദിയാണ് പ്രധാന കവാടം. ഇവിടെ നിന്നും പ്രവേശിക്കുമ്പോൾ 108 സ്തംഭങ്ങളും മഹാകാലിന്റെ പ്രതിമയുള്ള കമൽ സരോവറും കാണാം. സംസ്കാര ആത്മീയതയുടെ സവിശേഷമായ സംഗമം ഇവിടം മഹാകാലിൽ വരുന്ന ഭക്തർക്ക് വളരെയധികം സൗകര്യപ്രദമായിരിക്കും. രുദ്രസാഗറിന് ചുറ്റും ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 900 മീറ്ററിലും നീളമുള്ള ഈ ഇടനാഴി ആളുകളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. നടരാജൻ, ഗണേശൻ, കാർത്തികേയ, ദത്താത്രേയ അവതാരം, സപ്ത ഋഷി എന്നിവരുടെ പ്രതിമകളും പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ശിവസതി, സമുദ്രമഥനം എന്നിവയുടെ രംഗങ്ങളും കൊത്തിയെടുത്തിട്ടുണ്ട്. പുതിയ നിർമ്മാണങ്ങൾ ക്ഷേത്ര സമുച്ചയത്തിന് നന്നായി യോജിക്കും വിധം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മഹാകാൽ ലോകം വാസ്തുശില്പകലയുടെ ഉത്തമ മാതൃകയാണ്. ഈ ഭാഗം 900 മീറ്ററിലേറെ നീളമുള്ളതാണ്. ഓരോ ചുവരിലും ശിവപുരാണം സംബന്ധമായ അനേകം കഥകൾ ആലേഖനം ചെയ്തിരിക്കുന്നു. എനിക്ക് പുറകിൽ നിങ്ങൾ കാണുന്ന വിഗ്രഹം ത്രിപുരാസുരന്റെ പുത്രന്മാരുടെ കഥകളുമായി ബന്ധപ്പെട്ടതാണ്. ഭഗവാൻ ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ത്രിപുരാസുരൻ ലോകം മുഴുവൻ അക്രമമഴിച്ചുവിട്ടു. മനുഷ്യരാശിക്ക് ആപത്തുണ്ടായപ്പോൾ ഭഗവാൻ ശിവന് അവതാരമെടുക്കേണ്ടി വന്നു. ത്രിപുരാസുരന് പ്രത്യേകതരമായ ആയുധത്താലേ മരിക്കൂ എന്ന് വരങ്ങൾ പ്രാപ്തമായിരുന്നു. ഭഗവാൻ ശിവൻ പ്രത്യേക രഥത്തിൽ എഴുന്നള്ളി. പ്രത്യേക അസ്ത്രത്താൽ, വാസുകി നിർമ്മിച്ച അസ്ത്രത്താൽ, സൂര്യചന്ദ്രന്മാർ നിയന്ത്രിച്ചിരുന്ന രഥചക്രങ്ങളാൽ രഥത്തിൽ സഞ്ചരിച്ച ഭഗവാൻ ത്രിപുരാസുരനെ വധിക്കാൻ ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്തു. ആ സ്ഥലം ഉജ്ജയിനിയായിരുന്നു. ഇത്തരത്തിൽ അനേകം കഥകൾ ഇവിടത്തെ ചുവർ ചിത്രങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഊർജം ഉജ്ജയിനിയിൽ സ്ഥാപിച്ചത് ഋഷിമാരാണ്. പ്രധാനമന്ത്രി പറഞ്ഞു, മറാഠികളുടെ ഭരണത്തിന് കീഴിൽ മാൾവയുടെ സാംസ്കാരിക പ്രൗഢി പുനരുജ്ജീവിപ്പിച്ചു. അതിനു മുമ്പ് ഉജ്ജയിൻ നഗരത്തിന്റെ മഹത്തായ ഭൂതകാലത്തിന് നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാംസ്കാരിക സ്വത്വം അതിന്റെ ഉന്നതിയിലെത്തുമ്പോൾ മാത്രമാണ് രാഷ്ട്രത്തിന്റെ സ്വത്വം വെളിവാക്കപ്പെടുകയെന്നും ഉജ്ജയിനി മഹാകാൽ ലോകം രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. മഹാകാൽ ലോകിന്റെ ഭവ്യത സമയക്രമങ്ങൾ കടന്ന് വരും തലമുറയ്ക്ക് അലൗകിക ദിവ്യ ദർശനം നൽകും. ഭാരതത്തിന്റെ സാംസ്കാരികവും ആധ്യാത്മികവുമായ ചൈതന്യത്തിന് ഊർജം നൽകും. ഞാൻ ഈ അത്ഭുത അവസരത്തിൽ രാജാധിരാജനായ മഹാകാലന് കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. രാജ്യത്തുടനീളമുള്ള 13 അഖാരകളിലെയും 140-ലധികം സന്യാസി പരമ്പരകളിലെയും ശ്രേഷ്ഠർ സന്യാസിമാരുടെ നഗരമായ ഉജ്ജയിനിയിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവരുടെ സന്തോഷവും സംതൃപ്തിയും പ്രകടിപ്പിച്ചു. ഞങ്ങൾക്ക് ഇതൊരു ചരിത്രപരമായ മുഹൂർത്തമാണ്.
ഇങ്ങനെയുള്ള ദിവ്യ അവസരം യുഗങ്ങൾക്ക് ശേഷമേ പ്രാപ്തമാകാറു. അതിന് ഞങ്ങൾ സന്യാസിമാർ ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തും. ചുറ്റും നാം കണ്ണോടിച്ചാൽ കൈലാസം പോലെ ഉജ്ജയിനിയും മഹാകാലൻ്റെ ലോകമായി മാറിയിരിക്കുന്നതായി തോന്നും. ഞങ്ങൾക്ക് ഭഗവാൻ ശിവനുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കാരണം പുരാതന കാലം മുതൽ ധാരാളം മഹാപുരുഷന്മാർ കുംഭമേളയ്ക്ക് മുൻപായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ ഉജ്ജയിൻ പട്ടണവും ഇന്ദോർ പട്ടണവും സന്ദീപിനി ആശ്രമവും ലോകനന്മയ്ക്കായി പ്രവർത്തിക്കുകയാണ്. കൃഷ്ണം മന്ദേ ജഗദ്ഗുരു, അങ്ങനെയുള്ള ജഗദ്ഗുരുവിൻ്റേതാണ് ഈ വിദ്യാസ്ഥലി. ആ സ്ഥലത്ത് മഹാകാലൻ്റെ ദർശനവും സാധ്യമാകുന്നു. എല്ലാ സമ്പ്രദായങ്ങളുടെയും ആചാര്യന്മാരുടെയും ഒരുമിച്ചുള്ള ദർശനവും ഇവിടെ സാധ്യമാകുന്നു. ഭഗവാൻ മഹാകാലൻ ഇവിടെ അനാദികാലം മുതൽ വാണരുളുന്നു. അന്നുമുതൽ ഇന്നുവരെ പരമശിവന്റെ നഗരിയിൽ പവിത്രമായ ശിവസ്ഥാനം നിർമ്മിച്ചു. ഇതിനു മുൻപ് ഇങ്ങനെയൊന്ന് ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ നഗരത്തിന് ആഹാരവും ജലവും ലഭിക്കുന്നത് മഹാകാലൻ്റെ അനുഗ്രഹത്താലാണ്. ഇവിടെ വലിയ വ്യവസായങ്ങളില്ല. ഈ പട്ടണം മുഖ്യ തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കപ്പെട്ടാൽ ഇതിലൂടെ ഇവിടെ താമസിക്കുന്നവർക്ക്, സാധാരണക്കാർക്ക് ജീവിതമാർഗം ലഭ്യമാണ്. ലോകത്തിലെ ഏക ദക്ഷിണമുഖിയായ ദക്ഷിണപ്രദേശങ്ങളിലെ കാലത്തിൻ്റെ സ്വാമി മഹാകാലേശ്വരുടെ സന്നിധിയിലെ അതിരാവിലത്തെ ഭാസമാരതി അതുല്യമായ ഊർജത്തിന് പേരുകേട്ടതാണ്. ഈ സനാതന പാരമ്പര്യത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചു പോരുന്ന മഹാനിർവാണി അഖാരയിലെ മഹന്തും ഈ വിപുലീകരണ പ്രവർത്തനത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു. ഇവിടെ മഹാകാലോകിൻ്റെ നിർമ്മാണം നമ്മുടെ ആധ്യാത്മിക സാംസ്കാരിക മഹത്വം വിളിച്ചുകൂതുന്നു. വരും തലമുറയ്ക്ക് ശിവപൂജയെ സംബന്ധിച്ച് കൂടുതൽ വിവരം ഇവിടുന്ന് ലഭ്യമാകും. ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനം വീണ്ടും അതിന്റെ ഉന്നതിയിലെത്തുകയും ലോകത്തെ നയിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഈ രാജ്യത്തിന്റെ സാംസ്കാരിക വൈഭവം അതിവിശാലമാണ്. അതിന്റെ വിജയ പതാക ലോകത്ത് പാറുമ്പോൾ അതിന്റെ വിശാലത പൂർണ്ണമാകും. വിജയത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്താൻ നാം നമ്മുടെ സാംസ്കാരികതയെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. നാം അന്തസ്സോടെ തല ഉയർത്തി നിൽക്കണം. തീർത്ഥാടന കേന്ദ്രം വികസിക്കണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം. മോദിജിയുടെ നേതൃത്വത്തിൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഭാരതം തിരിച്ചറിയുന്നു. ഇതിൽ വളരെ വ്യത്യാസമുണ്ട്. മോദിജിയുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഇവിടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെയുള്ള ജലാശയം മാലിന്യം നിറഞ്ഞതായിരുന്നു. ഇന്ന് ഇത് ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കി. ഇവിടെ വലിയ മാറ്റം വന്നു. നല്ല അന്തരീക്ഷമാണിപ്പോൾ. മുൻപത്തെക്കാളും പ്രദേശം വികസിച്ചു. പ്രദേശവാസികൾ എത്രമാത്രം സന്തുഷ്ടരാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ അന്തരീക്ഷം മാറി. ദീപാവലി നേരത്തെ എത്തിയ പ്രതീതി. മഹാകാൽ ലോകിന്റെ നിർമ്മാണത്തിൽ ആളുകൾ വളരെ സന്തുഷ്ടരാണ്. ഉജ്ജയിനിയുടെ മഹിമ വർദ്ധിക്കുമെന്നും ആളുകൾ കരുതുന്നു. ഇതിന് കൂടുതൽ പ്രൗഢി കൈവരികയാണ്. ഉജ്ജയിനിയിലെ ഡി എം നമ്മോടൊപ്പമുണ്ട്. താങ്കളിൽ നിന്നും അറിയാനുള്ളത്, ഇവിടെ പുതിയ രൂപം കൈവരിച്ചു, രീതികളിൽ മാറ്റം വന്നു. ഇതെങ്ങനെ സാധ്യമായി? ആരംഭം എങ്ങനെയായിരുന്നു? ആദരണീയനായ പ്രധാനമന്ത്രി മഹാകാൽ ക്ഷേത്ര പരിസരത്തിന് കൂടുതൽ പവിത്രത നൽകണമെന്ന് നിർദ്ദേശം നൽകി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച്, ചിന്തയ്ക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രാരംഭമായി ഡി പി ആർ തയ്യാറാക്കി 2017 ക്യാബിനറ്റ് അപ്രൂവൽ നൽകി 2018 പ്രവർത്തനം ആരംഭിച്ചു. ഒന്നാം ഘട്ടം പൂർത്തിയായല്ലോ. ഒന്നാം ഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഒന്നാം ഘട്ടത്തിൽ വിശ്വാസികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകാൻ പ്രത്യേക ശ്രദ്ധ നൽകി. ക്ഷേത്ര പരിസരത്ത് പവിത്രത നിലനിർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. 450 ലേറെ വാഹനങ്ങൾക്ക്
പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 16-ലേറെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാകുന്നു. ശിവപുരാണവുമായി ബന്ധപ്പെട്ട കഥകൾ മ്യൂറൽ രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് നിരവധി കലാരൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു കോറിഡോർ നിർമ്മിച്ചിട്ടുണ്ട്. കോറിഡോർ മാർഗ് ശിവമഹാത്മ്യം പല രൂപങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം മഹാകാൽ വനം എന്നതാണ്. മഹാകവി കാളിദാസനും ഇത് വർണ്ണിച്ചിട്ടുണ്ട്. ആ വർണ്ണനകളിൽ പറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങൾ കൈലാസ്പതി, ദിൽപത്ര, രുദ്രാക്ഷം ഇവയെല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണം, ഭക്തജനങ്ങൾക്കുള്ള സൗകര്യം എന്നീ മേഖലകളിലും ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകിയിട്ടുണ്ട്? ഒന്നാം ഘട്ടത്തിൽ ഒരു സുപ്രധാന ഭാഗം വികസിപ്പിച്ചിട്ടുണ്ട്. ഇനി മൂന്ന് ഭാഗങ്ങൾ ബാക്കിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ ബാക്കി മൂന്ന് ഭാഗങ്ങളുടെയും വികസനം യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. പുരാതന കെട്ടിടങ്ങൾ നവീകരിച്ച് ക്ഷേത്രത്തിൻ്റെ ഭാഗമാക്കണം. വിശ്വാസികൾക്ക് യാത്ര സുരക്ഷിതമാക്കാൻ ഒരു കോറിഡോർ കൂടി നിർമ്മിക്കേണ്ടതുണ്ട്. അടുത്ത ഘട്ട വികസന പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട്? എല്ലാ കാര്യങ്ങളുടെയും ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങൾക്കും പ്രത്യേക ദിവസങ്ങൾക്കും ശ്രദ്ധ നൽകിയുള്ള വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഡിസൈനിങ്ങിൽ സിംഹജ് എന്ന ഒരു കാര്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ എത്ര വിശ്വാസികൾ വന്നാലും സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുന്നതോടൊപ്പം പ്രത്യേക അനുഭവവും ഇവിടുന്ന് ലഭ്യമാക്കും. മംഗൾനാഥ് ധാമിന്റെ വികസനത്തിലേക്കും സാന്ദീപിനി ആശ്രമത്തിന്റെ മോടി പിടിപ്പിക്കലിനും വിവിധ ആശ്രമങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതിനും മഹാകാൽ ലോക് വിപുലീകരണ പ്രവർത്തനങ്ങളുടെ പ്രയോജനം ലഭ്യമായി. ക്ഷിപ്രതീരത്തിന്റെ സൗന്ദര്യവൽക്കരണം ജനങ്ങളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് ക്ഷിപ്ര നദീതീരത്താണ്. പുരാണങ്ങളിൽ ഭഗവാൻ വരാഹന്റെ ഹൃദയത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന നദിയായാണ് ഇതിനെ വർണ്ണിച്ചിട്ടുള്ളത്. ഈ കടവ് വളരെ പവിത്രമാണ്. ഈ കടവ് രാംഘാട്ട് എന്നറിയപ്പെടുന്നു. ശ്രീരാമ ഭഗവാൻ നേരിട്ടെത്തി ഈ കടവിൽ പിതാവിനായി ശ്രാദ്ധം നടത്തിയതായി പറയപ്പെടുന്നു. ക്ഷിപ്രാ നദീ തീരത്തുള്ളതിൽ ഏറ്റവും പുണ്യമായ കടവാണ് ഇത്. ഇത് ക്ഷിപ്രാ നദീ തീരത്തുള്ള ആരതി സ്ഥലമാണ്. ഇവിടെയാണ് പുതിയ കോറിഡോർ നിർമ്മിക്കുന്നത്. രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇവിടെ നിന്നും നേരിട്ട് മഹാകാലേശ്വർ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനാകും. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ ഇവിടുത്തെ ചിത്രം തന്നെ മാറുമെന്ന് വിശ്വസിക്കുന്നു. ഉജ്ജയിൻ ആധ്യാത്മിക നഗരിയായാണ് അറിയപ്പെടുന്നത്. മഹാകാൽ കോറിഡോർ നിർമ്മിക്കുമ്പോൾ ഇവിടെ മാറ്റം വരും. ധാരാളം സ്തംഭങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. രഥങ്ങളും മറ്റും പഴയ കഥകൾക്കനുസരിച്ചുള്ളതാണ്. വാസ്തുകലയ്ക്കും പൗരാണികതയ്ക്കും പ്രാധാന്യം നൽകിയാണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. മുൻപ് ആളുകൾക്ക് ദർശനത്തിന് കൂടുതൽ സമയം വേണ്ടി വന്നിരുന്നു. വികസനം പൂർണ്ണമാകുമ്പോൾ ഇതിന് മാറ്റം വരും. താങ്കൾ രാംഘാട്ടിലുള്ള ആളാണ്. ഞങ്ങൾ രാംഘാട്ടിന്റെ പവിത്രത അറിയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിന്നാണല്ലോ ആളുകൾ മഹാകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. രാംഘട്ട് ക്ഷിപ്ര നദിയിലാണ്. സമുദ്രമദനത്തിൽ അമൃത് വീണത് ഇവിടെയാണ്. അമൃത് വീണിടത്താണ് കുംഭസ്നാനം നടക്കുന്നത്. കുംഭസ്നാനത്തിന് ഒരു മാസം മുൻപേ ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നു. മഹാകാൽ ലോക് നിർമ്മിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് പ്രദേശത്തിന്റെ വികസന സ്വപ്നങ്ങൾ സാധ്യമാക്കും. വരും തലമുറയ്ക്ക് ഇവിടെ നിന്ന് കൂടുതൽ അറിവ് ലഭിക്കും. 4 വർഷങ്ങൾ കൊണ്ടാണ് ഈ പ്രവർത്തനം പൂർത്തിയായത്. താങ്കൾ ഈ വികസനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? വളരെയധികം വികസനം സാധ്യമായിട്ടുണ്ട്. ഉജ്ജയിൻ സൗന്ദര്യമുള്ളതാക്കാൻ, രാംഘട്ട് മനോഹരമാക്കാൻ, മഹാകാൽ ലോകിന്റെ നിർമ്മാണം, കോറിഡോറിന്റെ നിർമ്മാണം, ഇതെല്ലാം ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് ഉജ്ജയിനെ കുറിച്ച് കൂടുതൽ അറിവ് പകർന്നു നൽകും. ബ്രഹ്മമുഹൂർത്ത വേളയിൽ ഉജ്ജയിനി ഭസ്മ ആരതിയുടെ ദിവ്യശക്തിയാൽ നിറയുകയും ദിവസം മുഴുവനും ഭക്തരുടെ സഞ്ചാരം ഇവിടെ ക്ഷേത്ര പരിസരത്ത് സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ മഹാകൽ ലോക് സൃഷ്ടിക്കപ്പെട്ടതിനു ശേഷം
ഇപ്പോൾ ഇവിടെ എല്ലാ രാത്രിയും മഹാശിവരാത്രിയുടെ ഊർജത്തിന്റെ പ്രതീതി നൽകുന്നു. നഗരം മുഴുവൻ ഈ പുതിയ നിറത്തിലും ആവേശത്തിലുമാണ്. ആധുനിക കാലത്ത് മഹാകാൽ ലോക് രാജ്യത്തെ നൈറ്റ് ഗാർഡനായി ചിലരെങ്കിലും ഓർത്തേക്കാം. എന്നാൽ ഒക്ടോബർ 11 ഉജ്ജയിനിക്ക് മഹാകാൽ ലോകിന്റെ മഹത്തായ ഉദ്ഘാടനത്തിന്റെ രാത്രി ദീപാവലിയിൽ കുറഞ്ഞ ഒന്നായിരുന്നില്ല. വേദവേദങ്ങളിലെ മന്ത്രങ്ങളിൽ മന്ത്രങ്ങളിലെ ഓരോ വരികളിലും ഓരോ വരിയിലെ ഓരോ വാക്കിലും ഓരോ വാക്കിലെ അക്ഷരസ്വരത്തിലും ദിവ്യജ്ഞാനം പ്രകാശമാനം സത്യം ശിവം സുന്ദരം ശോഭിക്കുന്നു. വാസ്തവത്തിൽ ഈ ശ്ലോകത്തിൽ വ്യക്തമാകുന്നത് സത്യം ശിവം സുന്ദരം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നാണ്.